നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് ടു ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് നമ്മൾ മലയാളം സാഹിത്യത്തിൽ ഇന്നെടുക്കാൻ പോകുന്നത് അപരനാമങ്ങളും തൂലികാനാമങ്ങളുമാണ് അപ്പോൾ നോക്കാം ആദ്യം നോക്കാൻ പോകുന്നത് അപരനാമങ്ങൾ പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിച്ച കുറച്ച് അപരനാമങ്ങളുണ്ട് സ്ഥിരമായിട്ട് അതുതന്നെയാണ് ചോദിച്ചു വരുന്നത് പക്ഷെ അത് മാത്രമല്ല അതിൽ കൂടുതലും ഞാൻ പറയുന്നുണ്ട് ഓരോന്നായിട്ട് നോക്കാം കേരള വാത്മീകി കേരള ടാഗോർ കേരള ടെന്നിസൺ കേരള വാത്മീകി കേരള ടാഗോർ കേരള ടെന്നിസൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് ഇപ്പൊ തന്നെ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോവുക കേരള വാത്മീകി കേരള ടാഗോർ കേരള ടെന്നിസൺ ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയഗോയ് തമ്പുരാൻ ഈ ചോദ്യം ബി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ് കേരളവർമ്മ വലിയ ഗോയി തമ്പുരാനാണ് കേരളവർമ്മ വലിയ ഗോയി തമ്പുരാനാണ് കേരള വ്യാസൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്ന ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള പാണിനി റിപ്പീറ്റായിട്ട് ചോദിക്കാനുള്ള ചോദ്യമാണ് കേരള പാണിനി എ ആർ രാജരാജവർമ്മയാണ് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത് റയറായിട്ട് ചോദിക്കാനുള്ള ചോദ്യമാണ് എൻ കൃഷ്ണപിള്ളയാണ് എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൺ എന്ന് അറിയപ്പെടുന്നത് കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവിയാണ് ആദ്യകാലത്തെ കവിയാണ് ശ്രീരാമകവി കേരള ചോസർ എന്നറിയപ്പെടുന്നത് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ് തകഴി ശിവശങ്കര പിള്ളയാണ് അപ്പോൾ നോട്ട് എല്ലാവരും എഴുതിയെടുക്കാം നമുക്ക് അടുത്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ നോക്കാം അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ നോക്കാം കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് ആരാണ് ഇത് പി എസ് സി റയറായിട്ട് ചോദിക്കാനുള്ള ചോദ്യമാണ് എം ടി വാസുദേവൻ നായരാണ് കേരള ഹെമിങ് വേ കേരള ഹോമർ എന്നറിയപ്പെടുന്നത് ഐപ്പിള്ള ആശാനാണ് അപ്പോൾ കേരള ഹോമർ എന്നറിയപ്പെടുന്ന ആരാണ് ഐ പിള്ള ആശാനാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ളയാണ് ഇത് ചോദിക്കാറുള്ള ചോദ്യമാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന ആരാണ് സി വി രാമൻപിള്ളയാണ് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാടാണ് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ് എൻ എൻ കക്കാടാണ് കേരള സൂർദാസ് ഇതും ചോദിക്കാറുള്ള ചോദ്യമാണ് കേരള സൂഹദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം നമ്പൂതിരിയാണ് കേരള സൂഹർദാസ് എന്നറിയപ്പെടുന്നത് ആരാണ് പൂന്താനം നമ്പൂതിരിയാണ് കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്ന ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് കേരളത്തിലെ എമിലി ബ്രൌണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ് കേരളത്തിലെ എമിലി ബ്രൌണ്ടി എന്നറിയപ്പെടുന്നത് ആരാണ് രാജലക്ഷ്മിയാണ് കേരളത്തിലെ ജോൺ ജോൺഗന്ധർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണ് കേരളത്തിലെ ജോൺഖന്ധർ എന്നറിയപ്പെടുന്നത് ആരാണ് എസ് കെ പൊറ്റക്കാടാണ് കേരള ഓർഫ്യൂസ് ഇത് റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ് കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ നോക്കാം ഇനി അടുത്ത സെറ്റ് നോക്കാം ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ കേരള കാളിദാസൻ നേരത്തെ പറഞ്ഞു കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ഇനി മുസ്ലിം കാളിദാസൻ ഉണ്ട് അതാരാണ് മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് മൊയിൻകുട്ടി വൈദ്യരാണ് ആരാണ് മൊയിൻകുട്ടി വൈദ്യരാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഒ എൻ വി കുറുപ്പാണ് മലയാളത്തിൻ്റെ ശ്രീ എന്നറിയപ്പെടുന്നത് വയലോപ്പള്ളി ശ്രീധരമേനുവനാണ് മലയാളത്തിൻ്റെ ശ്രീ എന്നറിയപ്പെടുന്നത് ആരാണ് വയലോപ്പള്ളി ശ്രീധര മേനുവനാണ് വാത്സല്യത്തിൻ്റെ കവയിത്രി മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നെല്ലാം അറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ് ഇതൊക്കെ ഇനി പറയാൻ പോകുന്നതൊക്കെ വിശേഷണങ്ങളാണ് കേട്ടോ അപ്പം അപരനാമങ്ങൾ ഇവിടെ ഉള്ളൂ ഇനി പറയാൻ പോകുന്നത് വിശേഷണങ്ങളാണ് പക്ഷേ അപരനാമങ്ങളുടെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് വിശേഷണങ്ങളും കൂടി ഓക്കെ വാത്സലത്തിൻ്റെ കവയത്രി മാതൃത്വത്തിൻ്റെ കവയത്രി എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ആരാണ് ബാലാമണി അമ്മയാണ് ബാലാമണി അമ്മ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പിയാരാണ് ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആരാണ് കുഞ്ചൻ നമ്പിയാരാണ് ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ് ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ആരാണ് ജി ശങ്കരക്കുറുപ്പാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ചെറുശ്ശേരിയാണ് മയ്യടിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് മയിഴ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരൻ ആശാനാണ് ആശയൻ ആശാൻ അങ്ങനെ നോക്കി വച്ചാൽ മതി ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്നത് ആരാണ് കുമാരൻ ആശാനാണ് അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ നോക്കാം അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ നോക്കാം സംസ്ഥാന കവി ശബ്ദസുന്ദരൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് അപ്പോൾ സംസ്ഥാന കവി എന്നും ശബ്ദസുന്ദരൻ എന്നും അറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് ശബ്ദാഠ്യൻ പണ്ഡിതനായ കവി ഉല്ലേഖ ഗായകൻ നാളികേര പാകൻ ഇതെല്ലാം ഉള്ളൂരാണ് അപ്പോൾ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നാണ് പി എസ് സി ചോദിക്കാറുള്ളത് അത് ഉള്ളൂരാണ് അപ്പം ഈ ഒരു പേരാണ് എപ്പോഴും ചോദിക്കാറുള്ളത് ശബ്ദാഠ്യൻ പിന്നെ രണ്ട് മൂന്ന് വിശേഷങ്ങളോട് ഓർത്തിരിക്കുക പണ്ഡിതനായ കവി ഉല്ലേഖ ഗായകൻ നാളികേര പാകൻ ഇത് മൂന്നും ആര് തന്നെയാണ് ഉള്ളുരസ് പരമേശ്വര അയ്യരാണ് നിളയുടെ കവിയും നിളയുടെ കഥാകാരനും രണ്ടാൾക്കാരാണ് മാറിപ്പോകരുത് നിളയുടെ കവി എന്ന് പറയുമ്പോൾ പി എന്നറിയപ്പെടുന്ന പി കുഞ്ഞുരാമൻ നായരാണ് അപ്പോൾ നിളയുടെ കവി ആരാണ് പി കുഞ്ഞുരാമൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് അപ്പോൾ നിളയുടെ കഥാകാരൻ ആരാണ് എം ടി വാസുദേവൻ നായരാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ഇപ്പം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആണ് കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പിയാരാണ് കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്ന ആരാണ് കുഞ്ചൻ നമ്പിയാർ ആണ് തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മയാണ് തൂലിക പടവാളാക്കിയ കവി ആരാണ് വയലാർ രാമവർമ്മയാണ് വിപ്ലവകവി എന്നും അറിയപ്പെടുന്നത് വയലാർ തന്നെയാണ് വിപ്ലവകവി തൂലിക പടവാളാക്കിയ കവി ആരാണ് വയലാറാണ് തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ യു എ ഖാദർ ഇത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇദ്ദേഹം അടുത്തിടെ അന്തരിച്ചത് കൊണ്ട് തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ ആരാണെന്ന് ചോദിക്കാറുണ്ട് യു എ ആണ് കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് കൂടല്ലൂരിന്റെ കഥാകാരൻ ആരാണ് എം ടി വാസുദേവൻ നായരാണ് അടുത്ത സെറ്റ് നോക്കാം അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ നോക്കാം ഗാനഗന്ധർവൻ ഗാനഗന്ധർവൻ ആരുടെ അപരനാമമാണ് ചങ്ങമ്പുഴ അപ്പം ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ് സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ സരസകവി ആരാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ ശുഭിത യൗവനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് ശുഭിത യൗവനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണ് എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് വൈലോപ്പിള്ളിയാണ് കൂടാതെ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നും വൈലോപ്പിള്ളി അറിയപ്പെടുന്നു ഇതിൽ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി റിപ്പീറ്റായിട്ട് പി എസ് സി ചോദിക്കാറുള്ളതാണ് ആരാണ് വൈലോപ്പിള്ളിയാണ് വാഗ്ദേവതയുടെ വീരഭടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് സി വി രാമൻപിള്ളയാണ് സി വി രാമൻപിള്ള ശക്തിയുടെ കവി ആരാണ് ഇടശ്ശേരിയാണ് ഇതും റിപ്പീറ്റായിട്ട് ചോദിക്കാനുള്ള ചോദ്യമാണ് ശക്തിയുടെ കവി ഇടശ്ശേരിയാണ് വിഷാദത്തിൻ്റെ കവി ഇടപ്പള്ളി വിഷാദത്തിന്റെ കവി ആരാണ് ഇടപ്പള്ളി വിഷാദത്തിന്റെ കവയിത്രി സുഗതകുമാരി വിഷാദത്തിന്റെ കവയിത്രി സുഗതകുമാരി വിഷാദത്തിന്റെ കഥാകാരി രാജലക്ഷ്മി ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് വിഷാദത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളിയാണ് കവയിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ് കഥാകാരി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ് സ്നേഹഗായകൻ ഗായകൻ എന്നറിയപ്പെടുന്നത് ആശാനാണ് സ്നേഹഗായകൻ ഗായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആശാനാണ് കാച്ചുറുക്കിയ കവിതാ ശകലങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് കുഞ്ഞുണ്ണി മാഷാണ് കാച്ചിക്കുറുക്കിയ കവിതാ ശകലങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് കുഞ്ഞുണ്ണി മാഷാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്ന വൈലോപ്പിള്ളിയും കാച്ചിക്കുറുക്കിയ കവിതാ ശകലങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് കുഞ്ഞുണ്ണി മാഷു ആണ് അപ്പോൾ ഈ പറഞ്ഞ അൻപതെണ്ണവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരും അപ്പോൾ അപര നാമങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോ മാത്രം കണ്ടാൽ മതിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക വീണ്ടും കാണാം താങ്ക് ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആയ അണ്ക്കാഡമിയിൽ കേരള പി എസ് നല്ല അടിപൊളി കോഴ്സുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അൺ അക്കാഡമിയിലെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക നിങ്ങക്ക് ഫ്രീ ആയിട്ട് സ്പെഷ്യൽ ക്ലാസും ലൈവ് ക്ലാസസും മറ്റു നോട്ട്സും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ കൂടാതെ അണ്ണക്കാഡമിയിലെ പെയ്ഡ് ക്ലാസ്സസ് ഇനി തുടങ്ങാൻ പോകുന്ന ബാച്ച് കോഴ്സസ് ട്വൽത്ത് ആൻഡ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറയാം ദൗത്യം ബാച്ച് ത്രീ ഇത് അറുപത് ദിവസത്തെ ഡിഗ്രി ലെവൽ കോഴ്സ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഫിഫ്റ്റീൻ മാർച്ചിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പത്ത് എജ്യൂക്കേറ്റേഴ്സ് പത്ത് ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ റാങ്കുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി കാപ്പുങ്കൽ സാർ ഈ കോഴ്സിൽ ഹിസ്റ്ററി വിഭാഗം ക്ലാസ് എടുക്കുന്നുണ്ട് മറ്റ് മുൻനിര എജ്യൂക്കേറ്റേഴ്സും ഈ കോഴ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട് കൂടാതെ ഒരു തവണ നിങ്ങളിപ്പം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ടൈമിലുള്ള എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ദൗത്യം മാത്രമല്ല അപ്പു തുടങ്ങുന്ന ബാക്കി എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ കോഴ്സ് എടുക്കുമ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി കൂടാതെ ട്വൽത്ത് ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് ഒരു ട്വന്റി ഫൈവ് ഡേ ദിശ ബാച്ച് സെവൻ എന്ന പേരിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് മാർച്ച് പതിനേഴാം തീയതിയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയും പത്ത് എജ്യൂക്കേറ്റേഴ്സ് പത്ത് ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ഇതും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുക ഫ്രീ ആയിട്ട് അൺഅക്കാഡമിയില് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് സീരീസിനെ പറ്റി പറയാം ഇനി വരുന്ന അൺഅക്കാഡമി ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒരുക്കുകയാണ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് ഇതിൽ ആദ്യ മൂന്ന് റാങ്കിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് മാസത്തെ സബ്സ്ക്രിപ്ഷനും നാല് മുതൽ പതിമൂന്ന് വരെയുള്ള റാങ്കുകളിൽ വരുന്നവർക്ക് മൂന്ന് മാസത്തെ സബ്സ്ക്രിപ്ഷൻ സ്കോളർഷിപ്പും പതിനാല് മുതൽ ഇരുപത് വരെ റാങ്ക് ഉള്ളവർക്ക് അൻപത് ശതമാനം സ്കോളർഷിപ്പും ലഭിക്കുന്നതാണ് അപ്പൊ അൺ അക്കാഡമി ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ടിപ്സ് ആൻഡ് ആൻഡ്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ കണ്ടന്റ്സ് അൺലോക്ക് ചെയ്യൂ